മധുരാജ്. ഞാൻ മാതൃമയുടെ ചീഫ് ഫോട്ടോഗ്രാഫറാണ്. കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത്. പീരിയോഡിക് സ്കെയിൽസ് വിഭാഗത്തിലാണ് ഞാനിപ്പോൾ ജോലി ചെയ്തു വരുന്നത്. ഇന്നിപ്പോൾ വേൾഡ് ഫോട്ടോഗ്രാഫി ഡേ ആണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ മാജിക് പ്ലാനറ്റിലിരിക്കുകയാണ്. വേൾഡ് ഫോട്ടോഗ്രാഫി ഡേയെ കുറിച്ച് രണ്ട് വാക്ക് പറയുകയാണെങ്കിൽ, ഇന്ന് ലോകം മുഴുവൻ ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് ആലോചിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തുകയും ലോകത്ത് ഫോട്ടോഗ്രാഫി നൽകിയിട്ടുള്ള വലിയ സംഭാവനകളെക്കുറിച്ച് ആഴത്തിൽ അറിയാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു ദിവസമാണിത്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി എന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യരെ, അവരുടെ പ്രവൃത്തികളെ, അവരുടെ സംഭാവനകളെ ഒക്കെ വിലയിരുത്തുക കൂടെ ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഇവിടെ ഇരിക്കുന്നത്. നമുക്കറിയാം, ഫോട്ടോഗ്രാഫി ഉണ്ടായിട്ട് ഏകദേശം 200 വർഷമാകാൻ പോവുകയാണ്. ഫോട്ടോഗ്രാഫിയെക്കുറിച്ചുള്ള ആലോചനയല്ല, ശരിക്കും ഒരു ഫോട്ടോഗ്രാഫിക് പ്രിൻ്റ്, ക്യാമറയിൽ നിന്ന് വരുന്ന ഒരു ദൃശ്യത്തെ ഒരു സ്റ്റാറ്റിക്കായി, അതായത് മാഞ്ഞു പോകാത്ത രീതിയിൽ ഒരു പ്രതലത്തിലേക്ക് പതിപ്പിച്ച അതുമായി ബന്ധപ്പെട്ട് അത് ആ ടെക്നോളജി, ആ സങ്കേതത്തെ, ഡാഗ്ലോബൽ ടെക്നോളജി എന്ന് പറയുന്ന സങ്കേതത്തെ പേറ്റൻ്റ് ചെയ്ത ഒരു ദിവസമാണ് ഓഗസ്റ്റ് 19. അത് ഓർമ്മശരിയാണ്, 1887 അത് സംഭവിക്കുന്നത്. അതിനു മുമ്പേ തന്നെ ഫോട്ടോഗ്രാഫി എല്ലാത്തിനും ഒരു പിതാവ്, പിന്നെ നമ്മൾ പറയാറുണ്ട് ഒരു രാഷ്ട്രത്തിൻ്റെ പിതാവ് ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യന്ത്രം, ആവി എഞ്ചിൻ കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിനൊരു പിതാവുണ്ട്. ടെലഫോണിൻ്റെ ഒരു പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരു നാഥനുണ്ട്. അതുപോലെ ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ചും, ഫോട്ടോ ആരാണ് ഫോട്ടോഗ്രാഫിയുടെ പിതാവ് എന്ന് ചോദിച്ചാൽ പറയപ്പെടുന്നത് ജോസഫ് നീഷെ എന്ന ഒരു ഫ്രഞ്ച് ഇൻവെൻ്ററെയാണ് നമ്മൾ എന്നും പിന്നെ എടുത്തു കാട്ടുന്നത്. അദ്ദേഹം ആദ്യമായിട്ട് ഒരു സ്റ്റാറ്റിക്കായ ഒരു ഇമേജ് ഒരു പ്രതലത്തിൽ പതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് 1826 27 28 അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജാലകത്തിൻ്റെ ഒരു കാഴ്ച അദ്ദേഹം ഒരു പ്രത്യേക മെറ്റൽ പ്ലേറ്റിലേക്ക് പിന്നെ പകർത്തുകയാണ് ചെയ്യുന്നത്. 5-8 നേരം കൊണ്ടാണ് അദ്ദേഹം ആ ദൃശ്യം തൻ്റെ പിന്നെ ഇതിലേക്ക് പകർത്തിയത് എന്നാണ് അറിയുന്നത്. അപ്പോൾ അദ്ദേഹമാണ്, ജോസഫ് നീസയാണ് ഫോട്ടോഗ്രാഫിയുടെ പിതാവ്. അപ്പോൾ ജോസഫ് നീസയിൽ നിന്ന് ഫോട്ടോഗ്രാഫി ഇന്ന് എത്തി നോക്കുന്ന ദൂരം എന്ന് പറഞ്ഞാൽ ബഹുദൂരമാണ്. അത് ഫിലിം കടന്ന് ഡിജിറ്റലിലെത്തിക്കഴിഞ്ഞു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഫോട്ടോഗ്രാഫി താണ്ടിയ ദൂരങ്ങൾ എന്ന് പറഞ്ഞാൽ, അത് ഫോട്ടോഗ്രാഫിക്ക് ജീവിതത്തെ പകർത്തുക എന്നൊരു ഒരു ധർമ്മമായിരുന്നു. നമ്മൾ സാക്ഷിയാവുക എന്നുള്ള ധർമ്മത്തിനുപരിയായി ഫോട്ടോഗ്രാഫി ശരിക്കും ഒരു മുന്നണി പോരാളി പോലെയാണ് ഇന്നത്തെ കാലത്ത് പ്രവർത്തിക്കുന്നത്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എല്ലാറ്റിലും ഫോട്ടോഗ്രാഫി നിർണായകമാണിന്ന് നമ്മുടെ സമസ്ത മേഖലയിലും, ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും ഫോട്ടോഗ്രാഫിയുടെ ഒരു സാന്നിധ്യമില്ലാത്ത ദിവസം നമുക്ക് കാണാൻ പറ്റില്ല. അത് പത്രം, ചാനൽ, ഇൻ്റർനെറ്റ്, പരസ്യം എന്ന് വേണ്ട, നമ്മളെ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാർഡുകളിൽ, പിന്നെ അതുപോലെ തന്നെ ശാസ്ത്രത്തിൻ്റെ എല്ലാ വളർച്ചയുടെയും മുന്നണി പോരാളിയായിട്ട് തന്നെ ഇപ്പം മെഡിക്കൽ സാങ്കേതിക വിദ്യയുണ്ടായാലും, സ്പേസിലായാലും ശരി, അണ്ടർ വാട്ടറിൻ്റെ അകത്തായാലും ശരി, എല്ലാ സ്ഥലത്തും കാര്യങ്ങളെ കാണുക മാത്രമല്ല മുന്നിൽ നിന്ന് അതിനെ നയിക്കുന്ന ഒരു മുന്നണി പോരാളി കൂടിയാണ് ഇന്ന് ഫോട്ടോഗ്രാഫി. നമുക്ക് ഇപ്പോൾ മെഡിക്കൽ രംഗത്ത് ഇപ്പോൾ ഈ പിന്നെ ചെറിയ ശസ്ത്രക്രിയ, കത്രികയില്ലാത്ത ശസ്ത്രക്രിയൊക്കെ ചെയ്യുന്നതിൽ ക്യാമറ ഉപയോഗിച്ചുകൊണ്ടാണ്, ചെറിയ ക്യാമറ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ കണ്ണിന് കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളെ ഒപ്പിയെടുക്കുകയും പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ള മാത്രമല്ല, ഈ പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിൻ്റെ സകല മണ്ഡലങ്ങളിലും ഫോട്ടോഗ്രാഫിയുടെ സാന്നിധ്യം നമുക്കുണ്ട്. അപ്പോൾ ഫോട്ടോഗ്രാഫി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഒബ്ജക്റ്റാണ് ഇപ്പോൾ ക്യാമറയും അതിൻ്റെ ഉൽപ്പന്നമായ ഫോട്ടോഗ്രാഫിയും. അപ്പോൾ ഞാനിന്ന് ഇവിടെ മാജിക് പ്ലാനറിൽ വന്ന് ഈ കാര്യം ഇന്ന് കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യുകയായിരുന്നു. എന്താണ് ഫോട്ടോഗ്രാഫി എന്നും ഫോട്ടോഗ്രാഫിയുടെ പ്രാധാന്യം എന്താണെന്നും
അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള വെറും ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ്. ഫോട്ടോഗ്രാഫിയുടെ വളരെ ഗൗരവതരമായ ഒരു ചരിത്രം, ഫോട്ടോഗ്രാഫിയുടെ വാർത്താരംഗത്തുള്ള ഇടപെടലുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അത്രയും കാര്യങ്ങൾ എനിക്ക് ഇവിടെ പറയാൻ പറ്റിയിട്ടില്ല. കാരണം നമുക്കൊരു ഒന്നൊന്നര മണിക്കൂർ സമയത്ത് ഒരു സെഷനാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചത്. അതിനിടയിൽ കുട്ടികളായി ചെറിയ ഇൻട്രാക്ഷനൊക്കെ നടത്തിക്കൊണ്ട് നമ്മൾ ഈ സെഷനിവിടെ കൺക്ലൂഡ് ചെയ്തു. ഈ ഇങ്ങനെയൊരു അവസരം എനിക്ക് മാജിക് അക്കാഡമിയിൽ കിട്ടിയത് വലിയ ഒരു സന്തോഷമായിട്ട്, ജീവിതത്തിലെ വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് ആത്മാർത്ഥമായി കാണുന്ന ഒരാളാണ് ഞാൻ. കാരണം ശ്രീ ഗോപിനാഥ് എന്ന് മുതുകാട് എന്ന് അറിയപ്പെടുന്ന മാന്ത്രികൻ, അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മാജിക് മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് നേരിട്ട്, ഈ പറഞ്ഞ ക്യാമറയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സാക്ഷിയാകുന്നതിന് പകരം ക്യാമറ മുന്നണി പോരാളിയായി പറഞ്ഞ പോലെ, ഗോപേട്ടൻ ഇപ്പോൾ വെറും സ്റ്റേജിലുള്ള മാജിക് നേരിട്ട് തൻ്റെ മനുഷ്യ ജീവിതങ്ങളെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു വലിയ ഒരു സന്ദർഭത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തെ റീഡിഫൈൻ ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ഗോപേട്ടൻ്റെ പ്രവർത്തികൾ ഇന്ന് നിൽക്കുന്നത്. എത്രയോ ആളുകളുടെ കുടുംബങ്ങൾക്ക് വലിയ ഒരു വെളിച്ചമാകാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതിനോട് കൈകോർക്കാൻ എനിക്ക് പറ്റുന്നു എന്നുള്ളതാ പറ്റി. ഒരു ദിവസമെങ്കിലും അതിൻ്റെ കൂടെ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് സംസാരിച്ച് അതിൻ്റെ ഭാഗമാകാൻ എനിക്ക് പറ്റി. മാജിക് പ്ലാനറ്റും മാജിക് അക്കാഡമിയും കോവിഡിനൊക്കെ എത്രയോ വർഷമായി എൻ്റെ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഞാൻ എൻ്റെ കരിയർ തുടങ്ങിയ കാലം മുതൽ കോവിഡിനെ വളരെ ആശ്ചര്യകരമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അതിനു മുമ്പേ തന്നെ എനിക്കൊരു വിസ്മയകരമായ ഒരു സാന്നിധ്യം തന്നെയായിരുന്നു ഗോപേട്ടൻ്റെ പിന്നെ പ്രകടനങ്ങളൊക്കെ. ചിത്രത്തിലൂടെ മാത്രം കണ്ടതെന്നേ പറയാൻ പറ്റില്ല, ടി വിയൊന്നുമില്ല. ആ കാലഘട്ടത്തിൽ പരിചയപ്പെട്ട ഗോപിനാഥ് മുടുകാട് എന്ന മജീഷ്യനെ പിന്നെ എനിക്ക് നേരിട്ട് പരിചയപ്പെടാനും അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാനും എല്ലാം പറ്റിയെന്നുള്ളത് വലിയൊരു ജീവിതത്തിലെ വലിയൊരു നേട്ടമായിട്ട് ഞാൻ കാണുകയാണ്. തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് എന്നാൽ കഴിയുന്ന എല്ലാ രീതിയിലും സഹകരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം.